മന്നം ജയന്തി സമ്മേളനത്തിൽ ശശി തരൂർ NSS ആസ്ഥാനത്ത് എത്തി ഏറെ സന്തോഷം തരുന്ന സന്ദർശനമെന്ന് തരൂർ ഈശാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഈ വിസിറ്റിനെ കുറിച്ച് എത്രമാത്രം എങ്ങനെ പ്രതികരിക്കുന്നു? സന്ദർശനം എങ്ങനെ വരും? നല്ലതല്ലേ? ഞാൻ ഇവിടെ പണ്ടും വന്നിട്ടുണ്ട്, ഇനി വരും, വലിയ സന്തോഷത്തോടെ വന്നിരിക്കണം. പക്ഷെ ആദ്യ തവണയാണ് ഈ മന്നം ജയന്തി. നമസ്കാരം, അതോ സാമി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് രാഷ്ട്രീയ പ്രാർത്ഥന കൂടിയുണ്ടോ? വിവരങ്ങളുമായി സലാം പി ഹൈദ്രോസ് ചേരുന്നുണ്ട്. സലാം, ഇതിൽ ഏറ്റവും പ്രധാനം വി.ഡി. സതീശൻ അടക്കമുള്ള നേതാക്കളുമായി NSS ജനറൽ സെക്രട്ടറി അകൽച്ചയിലായൊരു സാഹചര്യം, അദ്ദേഹത്തിനെതിരെ പരസ്യമായ പ്രതികരണങ്ങൾ പോലും സമീപകാലത്ത് കണ്ടതാണ്. ആ നിലയ്ക്ക് തരൂരിനുള്ള ക്ഷണം, അത് രാഷ്ട്രീയമായി എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ്? നിമ്മി, 15 മിനിറ്റ് മുമ്പാണ് ശശി തരൂർ MP ഈ പെരുന്നേലെത്തിയത്. അദ്ദേഹം ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കുകയാണ്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും ശശി തരൂരുമുണ്ട്. നിമ്മി സൂചിപ്പിച്ച പോലെ ഈ മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനപ്പുറം വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഈ തരൂരിൻ്റെ ഈ സന്ദർശനമുണ്ട്. നമുക്കറിയാം, ഏതാണ്ട് 10 വർഷം മുമ്പാണ് ഒരു കോൺഗ്രസ് നേതാവ് ഇതിന് മുമ്പ് ഈ മന്നം ജയന്തി സമ്മേളനത്തിൽ പങ്കെടുത്തത്. അന്ന് AK ആന്റണിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇതിനുശേഷം കഴിഞ്ഞ 10 വർഷത്തോളം ഒരു കോൺഗ്രസ് നേതാവിനെ പോലും ഈ പെരുന്നയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് ഈ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ശശി തരൂർ ഇപ്പോൾ പെരുന്നയിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ NSS ജനറൽ സെക്രട്ടറിയായ ജി സുകുമാരൻ നായർ കഴിഞ്ഞ കുറേ കാലങ്ങളായി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളായ വി.ഡി. സതീശൻ, രമേശ് ചന്ദ്ര എന്നിവരുമായി വലിയ അകലം പാലിച്ചു വരികയാണ്. ഈ ഒരു സാഹചര്യം, ഈ മാത്രമല്ല, 2 മാസം മുമ്പ് അദ്ദേഹം വി.ഡി. സതീശനെതിരെ കടുത്ത പരാമർശവും ഈ ജി സുകുമാരൻ നടത്തിയിരുന്നു. അന്ന് വി.ഡി. സതീശൻ ഒരു പ്രസ്താവനയാണ് ഇതിൽ പ്രകോപനം സൃഷ്ടിച്ചത്. അന്ന് വി.ഡി. സതീശൻ പറഞ്ഞത് താൻ ആരുടെയും ഏതെങ്കിലും സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങിയല്ല താൻ തെരഞ്ഞെടുപ്പ് വിജയിച്ചത് എന്ന ഒരു പ്രസ്താവന അന്ന് വി.ഡി. സതീശൻ നടത്തിയിരുന്നു. മന്നം ജയന്തി സമ്മേളനത്തിലായി ശശി തരൂർ NSS ആസ്ഥാനത്ത് എത്തി. ഏറെ സന്തോഷം തരുന്ന സന്ദർശനമെന്നാണ് തരൂർ നേരത്തെ സൂചിപ്പിച്ചത്. വീണ്ടും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി നമ്മൾ ശ്രമിക്കുകയാണ്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും അദ്ദേഹവും പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. സലാം സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുള്ള ഒരു സന്ദർശനമാണ്. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുമായി NSS ജനറൽ സെക്രട്ടറി ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുള്ള ഘട്ടത്തിൽ കൂടിയാണ് തരൂരിന് പെരുന്നയിലേക്കുള്ള ഒരു ക്ഷണമുണ്ടാകുന്നത്. ചോദ്യങ്ങൾക്ക് ഇരുവരും ഈ ഘട്ടം വരെ പ്രതികരിച്ചിട്ടില്ല. സ്വാഭാവികമായും തരൂരിനുള്ള ക്ഷണം സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് പ്രധാനമാണ്. വി.ഡി. സതീശനെതിരെ സമീപകാലത്തെ വലിയ വിമർശനം NSS ജനറൽ സെക്രട്ടറി ഉന്നയിച്ചിരുന്നു. ആരുടെയും തിണ്ണ നിരങ്ങിയല്ല തൻ്റെ തെരഞ്ഞെടുപ്പ് ജയമെന്ന വി.ഡി. സതീശൻ്റെ പ്രതികരണമടക്കമാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. അങ്ങനെ കോൺഗ്രസ് നേതാക്കളുമായി അകൽച്ചയിൽ തുടരുന്നതിനിടെയാണ് ശശി തരൂരിനെ പെരുന്നയിലേക്ക് ക്ഷണിക്കുന്നത് മന്നം ജയന്തി സമ്മേളനത്തിനായി. അതുകൊണ്ട് തന്നെ സന്ദർശനത്തിന് പ്രാധാന്യം ഏറെയാണ്. ഇരുവരും തമ്മിൽ അല്പസമയം സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. കോൺഗ്രസ് നേതാക്കളും ശശി തരൂരിനൊപ്പം പരിപാടിയിൽ പങ്കെടുക്കാനായി അവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയം മുൻപാണ് ശശി തരൂർ മന്നം ജയന്തി സമ്മേളനത്തിനായി പെരുന്നയിൽ എത്തിയത്. പൊതുസമ്മേളനം വൈകാതെ ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കാർക്കും ക്ഷണമില്ലാത്ത ഘട്ടത്തിൽ കൂടിയാണ് തരൂരെത്തുന്നത് എന്നുള്ളത്. സലാം, തുടരാം. ഉദ്ഘാടനം ചെയ്യുന്നത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനപ്പുറം ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ ഈ തരൂരിന്റെ സന്ദർശനമുണ്ട്. ഇപ്പോൾ ഈ സമ്മേളനത്തിലെ പരിപാടിയിൽ പേരില്ലെങ്കിൽ പോലും നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇന്ന് രാവിലെ മുതൽ തന്നെ മന്നം സമാധി സ്ഥലത്ത് എത്തിയിരുന്നു. രമേശ് ചെന്നിത്തല, കൊടിക്കുന്നിൽ സുരേഷി, MM ഹസൻ,
കെ സി ജോസഫ്, ജോസഫ് വാഴക്കൻ തുടങ്ങി നിരവധി നേതാക്കൾ രാവിലെ മുതൽ തന്നെ ഇവിടെ പെരുന്നലെത്തി മന്നം സമാസിയിൽ പുഷ്പാഞ്ജലി അർപ്പിച്ച് മടങ്ങിയിരുന്നു. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എം എം ഹസനും ശശിധരന് പുറമെ എം എം ഹസനും കൊളിഗോ സുരേഷ് എം പി മാത്രമാണ് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായി ഇപ്പോൾ ഈ പെരുന്നേലുള്ളത്. ബാക്കി എല്ലാ നേതാക്കളും ഈ പുഷ്പാർച്ച കഴിഞ്ഞ ശേഷം തിരികെ പോയിട്ടുണ്ട്. 10:40 ഈ സമ്മേളനം ആരംഭിക്കുന്നത്. നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, കഴിഞ്ഞ ഒരു ഇതിനു മുമ്പ് ഒരു കോൺഗ്രസ് നേതാവ് പെരുന്നയിൽ ജയന്തി സമ്മേളനത്തിൽ പങ്കെടുത്തത് എ കെ ആന്റണിയാണ്. എ കെ ആന്റണി ഏറ്റവും അവസാനമായി 10 വർഷം ഈ ജയന്തി സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇതിനുശേഷം കഴിഞ്ഞ 10 വർഷത്തിനിടെ ഒരു കോൺഗ്രസ് നേതാവിനെ പോലും പെരുന്നേലി ആസ്ഥാനത്തേക്ക് എത്തിച്ചിട്ടില്ല. ഇപ്പോൾ ഈ 10 വർഷത്തിനിടവിന് ശേഷം ഇതാദ്യമായി ശശി തരൂരാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ശശി തരൂർ തിരുവനന്തപുരത്ത് ആദ്യമായി മത്സരിക്കാൻ എത്തിയപ്പോൾ അന്ന് ജി സുകുമാരൻ നായർ ശശി തരൂരിനെ വിശേഷിപ്പിച്ചത് ഡൽഹി നായർ എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. ഡൽഹി നായരാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതെന്നായിരുന്നു അന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അത്തരം ഒരു കളിയാക്കൽ കഴിഞ്ഞ് ഏതാണ്ട് വർഷങ്ങൾക്കിപ്പുറം ഇതേ ശശി തരൂരിനെ മന്നം ജയന്തി പോലുള്ള ഒരു സുപ്രധാന ദിവസം ആ സമ്മേളനത്തിന്റെ ഉദ്ഘാടനമായി ജി സുകുമാരൻ ക്ഷണിക്കുമ്പോൾ ഇതിന് ഇത് ഒരു സാധാരണ സമ്മേളനത്തിനപ്പുറം വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി കൈവരുന്നുണ്ട്. നേരത്തെ നിമ്മി സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് നേതാക്കളുമായി, പ്രത്യേകിച്ച് ബി ഡി സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളുമായി വളരെ അകലം പാലിച്ചാണ് കഴിഞ്ഞ കുറെ നാളുകളായി ജി സുകുമാരൻ നായർ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ ഈ ആസ്ഥാനത്ത് മുമ്പ് ക്ഷണിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടി വേണം ശശി തരൂർ ഇന്നത്തെ ഈ സന്ദർശനം വിലയിരുത്താൻ. ഏറ്റവും ഒടുവിൽ 2 മാസം മുമ്പ് ബി ഡി സതീശനെതിരെ വളരെ കടുത്ത പരാമർശം ജി സുകുമാരൻ നായർ നടത്തുകയുണ്ടായി. അന്ന് വി ഡി സതീശന്റെ ഒരു പ്രകോപനപരമായ ഒരു പ്രശ്നമാണ് ഇതിന് വഴി തെളിയിച്ചത്. അന്ന് വി ഡി സതീശൻ പറഞ്ഞത് താൻ ഏതെങ്കിലും സാമുദായിക സംഘടനയുടെ തിണ്ണൻ നിറങ്ങിയല്ല താൻ തെരഞ്ഞെടുപ്പ് വിജയിച്ചത് എന്നായിരുന്നു അന്ന് വി ഡി സതീശൻ പറഞ്ഞത്. ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ടാണ് അന്ന് ജി സുകുമാരൻ നായർ മറുപടി നൽകിയത്. അദ്ദേഹം പറഞ്ഞത് ഇലക്ഷൻ സമയത്ത് എല്ലാ സഹായം തേടുകയും വിജയിച്ചു കഴിഞ്ഞ് സമുദായ സംഘടനകളെ വില കുറച്ച് കാണുകയും ചെയ്തത് ശരിയായ നടപടിയല്ല. ഇത്തരം തരം താണ പ്രസ്ഥാനങ്ങൾ വീഡിയോ സജഷൻ നടത്തരുതായിരുന്നു. മാത്രമല്ല ഇനിയും ഇതേ സമീപനവുമായി വീഡിയോ സജഷൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുമെന്നും അന്ന് സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ വളരെ ഒരു ഒട്ടും സൗഹാർദ്ദമല്ലാത്തൊരു സമീപനമാണ് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അദ്ദേഹം പുലർത്തുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് മുമ്പ് താൻ പരിഹസിച്ച അതേ ശശി തരൂരിനെ ഇപ്പോൾ മന്നം ജയന്തി പോലുള്ള സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു പുതിയ ഒരു ഒരു രാഷ്ട്രീയ സമവാക്യത്തിന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ജി സുകുമാരൻ നായർ മുതിർന്നിരിക്കുന്നത്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് ഇനി ശശി തരൂർ ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 1072 വോട്ട് നേടി കരുത്തെളിയിച്ച ശശി തരൂരിന് പക്ഷെ പിന്നീട് പാർട്ടിയിൽ നിന്നും കടുത്ത അവഗണനയാണ് നേരിട്ടത്. ഗുജറാത്ത് ഇലക്ഷൻ വന്നപ്പോൾ വലിയ താരപ്രചാരണമായിട്ട് പോലും ശശി തരൂരിനെ ഗുജറാത്തിലേക്ക് പാർട്ടി ഒരു പ്രചാരണത്തിന് ക്ഷണിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് നാം കാണുന്നത് ശശി തരൂരിന്റെ ഏറെ വിവാദമുണ്ടാക്കിയ, കോലാഹലമുണ്ടാക്കിയ മലബാർ സന്ദർശനമാണ്. തരൂർ പാർട്ടിയിൽ ഒരു സമാന്തര പാർട്ടി പ്രവർത്തനം നടത്തുന്ന തരത്തിൽ വരെ വിമർശനം ഉയർന്നു. ഇതിന് പിന്നാലെ കോഴിക്കോട് യൂത്ത് കോൺഗ്രസിന്റെ സെമിനാർ അവസാന നിമിഷം റദ്ദാക്കപ്പെടുന്നു. ഇത് വലിയ വിവാദമായപ്പോൾ എം കെ രാഘവൻ എം പി മുൻകൈയെടുത്ത് നെഹ്റു ഫൗണ്ടേഷന്റെ പേരിൽ ഇതേ സെമിനാർ സംഘടിപ്പിക്കുന്നു. പക്ഷെ മുതിർന്ന പല നേതാക്കളും ഈ ചടങ്ങിൽ നിന്ന് വിട്ടു ശിശുരനെ ബഹിഷ്കരിക്കുന്നു. വലിയ വിവാദമാകുന്നു. കെ മുരളീധരനാകട്ടെ മുഖ്യമന്ത്രി സ്ഥാനമോഹികളാണ് ശശി തരൂരിനെതിരെ പാർട്ടിയിൽ പാറവയ്ക്കുന്ന പരസ്യ പ്രസ്ഥാനം നടത്തുന്നു. വലിയ വിവാദങ്ങൾക്കൊടുവിൽ പാർട്ടി അധ്യക്ഷൻ തന്നെ ഇടപെടേണ്ടി വരുന്നു. തരൂരിന് യാതൊരുവിധ വിലക്കുമില്ല. തരൂരിന് ഏത് പാർട്ടി പരിപാടിയിലും പങ്കെടുക്കാം. പക്ഷേ ഒരു അതാത് ഡി സി സി ഉള്ള വിശ്വാസത്തിനടുത്ത് മാത്രമേ തരൂർ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം ആ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നു. ഇതിനുശേഷമാണ് പിന്നീട് മലബാർ സന്ദർശനം. പിന്നീട് കഴിഞ്ഞ മാസം അദ്ദേഹം തരൂർ വീണ്ടും കോട്ടയത്തെത്തുന്നു. കോട്ടയത്തെ സന്ദർശനവേളയിൽ അദ്ദേഹം കാഞ്ഞിരപ്പള്ളി പാലാ ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച. ശരി, സലാമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മന്നം ജയന്തിയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനമാണ് അല്പസമയത്തിനകം നടക്കുക. ശശി തരൂരാണ് ഉദ്ഘാടനം ചെയ്യുക. അദ്ദേഹം പെരുന്നയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇടവേളയ്ക്ക്